പലിശയില്ലാതെ 12 മാസ തവണ വ്യവസ്ഥയിൽ ലഭിക്കുന്നു. കെ ബാറ്ററീസ് ഓറിയോ നോൾ സ്റ്റോർ, എടക്കര, മുസലിയാരങ്ങാടി, പാലേമാട് റോഡ്. ഫോൺ 9447430785. 15 വർഷം പഴക്കമുള്ള ഇരുചക്ര വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കാൻ 300 രൂപ ഈടാക്കിയിരുന്നത് 1000 രൂപയാക്കി ഉയർത്താനുള്ള കേന്ദ്ര ഭേദഗതി പ്രസിദ്ധീകരിച്ചു. പഴയ വാഹനങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ, ഫിറ്റ്നസ് പുതുക്കൽ, പരിശോധനാ ഫീസുകൾ ഇവയാണ് കുത്തനെ ഉയർത്തുന്നത്. ഇത് സംബന്ധിച്ച കേന്ദ്ര ഭേദഗതിയാണ് പ്രസിദ്ധീകരിച്ചത്. ഒക്ടോബർ 1 മുതൽ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരും. 15 വർഷം പഴക്കമുള്ള ഇരുചക്ര വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കാൻ 300 രൂപ ഈടാക്കിയിരുന്നത് 1000 രൂപയാക്കി. കാറിന്റേത് 600-ൽ നിന്ന് 5000 ഉയരും. ഇറക്കുമതി ചെയ്ത ബൈക്കുകൾക്ക് 10,000 രൂപയും കാറുകൾക്ക് 40,000 രൂപയും നൽകണം. രജിസ്ട്രേഷൻ പുതുക്കിയില്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മാസംതോറും 300 രൂപയും മറ്റു വാഹനങ്ങൾക്ക് 500 രൂപയും പിഴ നൽകണം. പഴയ വാഹനങ്ങൾ പൊളിച്ച് സ്ക്രാപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് വാങ്ങുന്ന പുതിയ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് നൽകേണ്ടതില്ല. രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് മുന്നോടിയായി വാഹനങ്ങൾ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാകണം. ഇതിനുള്ള ഫീസും ഉയർത്തിയിരിക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ 400 രൂപ, ഓട്ടോറിക്ഷ, കാറുകൾ, മീഡിയം ഗുഡ്സ് എന്നിവ 800 രൂപ, ഹെവി വാഹനങ്ങൾ 1000 രൂപ എന്നിങ്ങനെയാണ് നിരക്ക്. ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെന്ററുകളിൽ നിരക്ക് വീണ്ടും ഉയരും. യഥാക്രമം 500 രൂപ മുതൽ 1500 രൂപ വരെ ഈടാക്കും. 15 വർഷത്തിലധികം പഴക്കമുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് 3-വീലർ 3500 രൂപ, കാർ 7500 രൂപ, മീഡിയം പാസഞ്ചർ ഗുഡ്സ് എന്നിവയ്ക്ക് 10,000 രൂപ, ഹെവി വാഹനങ്ങൾ 12,500 എന്നിങ്ങനെയാണ് പുതുക്കിയ നിരക്ക്. ഇതിനു പുറമെ ഫിറ്റ്നസ് സെന്ററിന്റെ ഫീസും നൽകണം. സ്വകാര്യ ബസ്സുടമകൾക്ക് ഇത് വൻ തിരച്ചടിയാകും. അടുത്തിടെ ബസ്സുകളുടെ ആയുസ് 20 വർഷമായി ഉയർത്തിയിരുന്നു. ഈ ആനുകൂല്യം മുതലെടുത്ത് 15 വർഷത്തിലധികം പഴക്കമുള്ള 2,500 ബസ്സുകൾ ഓടുന്നുണ്ട്. ഇവയ്ക്ക് ഓരോ വർഷവും ഫിറ്റ്നസ് പരിശോധന വേണ്ടിവരും. ഫിറ്റ്നസ് മുടങ്ങിയാൽ ദിവസവും 50 രൂപ വീതം പിഴയും നൽകണം. സ്മാർട്ട് കാർഡിലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് 200 രൂപയാണ് നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക്, E4 ന്യൂസ്.